ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോ മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്നതു തന്നെ പരിശുദ്ധവും പരിപാവനവുമായ സ്വർഗത്തിനു വേണ്ടിയാണ്. ആ സ്വർഗ പ്രതീക്ഷയിലാണ് അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ പ്രവർത്തിക്കുന്നത്. അവന് നമസ്കരിക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതും നോമ്പ് പിടിക്കുന്നതും മാതാവിനോട് ചേ എന്ന ഒരു വാക്ക് പോലും വലാത്ത കുല്ലഹുമാ ഉഫിൻ ചേ എന്ന ഒരു വാക്ക് പോലും പറയാത്തതും സ്വന്തം പെങ്ങളുടെ ശരീരം കണ്ടിട്ടും കയറി പിടിക്കണമെന്ന് തോന്നിയിട്ടും നിയന്ത്രിച്ചതും എല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരുന്നു. അപരന്റെ പെങ്ങളുടെ കാര്യം വരുമ്പോൾ ഒരുപക്ഷെ ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയൊക്കെ കാര്യമില്ല, പഠിച്ചവനോട് തൗബ ചെയ്താൽ മതി, കുഴപ്പമില്ല എന്ന് പറയും. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അതെ, ആ സ്വർഗത്തിന് വേണ്ടിയാണ്. ആ സ്വർഗത്തിന് വേണ്ടി ഇവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കാണുമ്പോൾ സങ്കടം വരും, വളരെയല്ലാത്ത സങ്കടം. ശരിക്ക് السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. وحور عين كأمثال اللؤلؤ المكنون. വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരുണികളും അവർക്കുണ്ട്, ചിപ്പികളിൽ ഒളിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയുള്ളവർ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അവൻ ഇണകൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയത്. ആ ദാമ്പത്യ ജീവിതത്തിലൂടെ മനുഷ്യന് സമാധാനവും ആശ്വാസവും ആനന്ദവും അനുഭവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഖൈറു മതാഇ ദുനിയ അൽമർഅത്തു സ്വാലിഹ. ദുനിയാവിലെ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഒരു സാലിഹത്തായ സ്ത്രീയാണ്, ഭാര്യയാണ്. പ്രവാചകൻ പിന്നെ സ്ത്രീകളെ കുറിച്ചിട്ട് അങ്ങനെ തന്നെയല്ലേ പറയൂ? കാരണം നബിക്കും ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് സ്ത്രീയായിരുന്നല്ലോ. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലക്കറിയാം മനുഷ്യ മനസ്സുകൾ എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന്. സ്വർഗ സ്ത്രീകളെ വിശേഷിപ്പിക്കുകയാണ് നമ്മുടെ പോയിന്റ്. മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ വൈകാരികതകളും ചാപല്യങ്ങളും ന്യൂനതകളും സൃഷ്ടിച്ച അള്ളാഹുവിനറിയാം പുരുഷൻ എങ്ങനെയാണ് വീഴുന്നതെന്ന്. കമ്മിഴ്ന്ന് വീണാലും നാല് കാലിലെ വീഴും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ പുരുഷനെ പ്രലോഭിപ്പിക്കണമെങ്കിൽ, അവനെ കൊണ്ട് ആരാധനകൾ ചെയ്യിപ്പിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രലോഭനം. ആ അവൻ അത് കൊടുക്കാം, ഇത് കൊടുക്കാം, മറ്റേത് കൊടുക്കാം എന്നൊക്കെ പറയാം. ആ നിർത്തിയാൻ പെണ്ണുകാരാടാ, 72 പെണ്ണുങ്ങളെ തരാടാ, ഞാനൊന്ന് നല്ലവനാണെന്ന് പറയണം, ഞാൻ പരിശുദ്ധനാണെന്നൊന്ന് പറയടാ, ഇറക്കാൻ നിനക്കാൻ പെണ്ണുങ്ങളെ തരാടാ, ഞാൻ നല്ലവനാണെന്ന്, ഞാനല്ലാതെ ആരാധ്യരില്ലെന്ന് ഒന്ന് പറയണം, നിനക്ക് കള്ളും തരാടാ പെണ്ണും തരാടാ. ഇങ്ങനെ മനുഷ്യന്മാരെ കൊണ്ട് ആരാധനകൾ പിട്ടിച്ചു വാങ്ങുന്ന അള്ളാഹുവിന് പിന്നെ അറിയാതിരിക്കുവോ? അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച പ്രവാചകൻ വേന്ദ്രനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാം. വലൗ അന്ന ഇംറാഅത്തൻ മിൻ അഹ്ലിൽ ജന്നതി തലഅത് ഇലാ അഹ്ലിൽ അർദ്. സ്വർഗ സ്ത്രീകളിലെ ഒരു സ്ത്രീ ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കിയാൽ ലഅദാഅത് മാ ബൈനഹുമാ, അവൾ ആകാശത്തിനും ഭൂമിക്കിടയിലും വെളിച്ചം പരത്തുമായിരുന്നു. അവൾ അവിടെ സൂര്യനും ചന്ദ്രനും ഒന്നും വേണ്ടായിരുന്നു ഈ പെണ്ണുങ്ങളെ. എന്നാൽ അള്ളാഹു എന്തിനാണ് ഈ ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിക്കാനും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിക്കാനും ഇത്രയും പ്രയാസപ്പെട്ടത് നോക്കുമ്പോഴേ എനിക്ക് സങ്കടം. ഗന്ധം നിറക്കുമായിരുന്നു. അവളുടെ തലയിലുള്ള ശിരോവസ്ത്രം അത് ഈ ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാണ്. സുഹൃത്തുക്കളെ, തലയിലുള്ള ശിരോവസ്ത്രം ഈ ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാണെങ്കിൽ അപ്പോൾ അള്ളാഹുവിന് അറിയാം. ഈ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ ഈ പൊട്ടന്മാർ വീഴുന്ന, അതുകൊണ്ട് അതുകൊണ്ട് അള്ളാഹു കൃത്യമായിട്ട് ഇവരുടെ വീക്ക് പോയിന്റിൽ തന്നെ പിടിച്ചു. അവരുടെ ആഭരണങ്ങൾ എങ്ങനെയായിരിക്കും, അവരുടെ വസ്ത്രം എങ്ങനെയായിരിക്കും, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല. നിങ്ങളുടെ തൊട കണ്ടാലും പെണ്ണിന്റെ കണ്ണ് കണ്ടാലും ഉടനെ പിന്നാലെ പോകുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം റഫീഖ് സലഫി പറഞ്ഞു കേട്ടില്ലേ, ഇനിയും മുതൽ മെസ്സി നെയ്മറും ഒക്കെ കന്തൂറയിട്ട് കളിക്കണം, പറതയും മക്കനെയും ഇട്ട് തുട കാണിച്ച് കളിക്കരുത്, ഞങ്ങളുടെ പെണ്ണുങ്ങൾ അത് കണ്ടിട്ട് അവനും ആണ് അവന്റെ തുടങ്ങി കണ്ട് ഇവിടെയും ഉണ്ട് ചില ആളുകൾ അത് കണ്ടിട്ട് ഇവിടെ വന്ന് കാണുമ്പോഴേ അതിനെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ അപമാനിച്ചതൊക്കെ നീ കണ്ടില്ലടേ. മാത്രം അറിയാം, നമ്മുടെ ഭാവനയിൽ നമുക്കത് കൊണ്ടുവരിക ഒരിക്കലും സാധ്യമല്ല. സ്വർഗ സ്ത്രീകളെ വിശേഷിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഇപ്രകാരം പറയുന്നതായി കാണാം. ഫീഹിന്ന ഖാസിറാത്തു ത്വർഫ് ലം യത്മിഥുന്ന ഇൻസു ഖബ്ലഹും വലാ ജാൻ. അവരിൽ ദൃഷ്ടി നിയന്ത്രിക്കുന്നവരായ സ്ത്രീകളുണ്ടായിരിക്കും. ലം യത്മിഥുന്ന ഇൻസു ഖബ്ലഹും വലാ ജാൻ, അവർക്ക് മുമ്പ് മനുഷ്യനോ ജിന്നോ അവരെ സ്പർശിച്ചിട്ടില്ല.
അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്ന ഇത് കേൾക്കുമ്പോൾ തന്നെ മറ്റൊരു കൈക്രിയ കൊടുത്തു തുടങ്ങും. കാരണം അയ്യോ ഇതിന് പറയാനുണ്ടോ, ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാണല്ലോ ഇവർ. പെണ്ണുങ്ങൾ, പെണ്ണിന്റെ തൊട, പെണ്ണിന്റെ കണ്ണ്, പെണ്ണിന്റെ സ്ഥലങ്ങള്, പെണ്ണിന്റെ ശരീരം, പെണ്ണിന്റെ വയറ്, പെണ്ണ് ധരിച്ച പെർഫ്യൂം, പെണ്ണിന്റെ തലയിലെ തട്ടം, പെണ്ണിന്റെ വയറ്, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ആകെയുള്ള ചിന്ത. പെണ്ണ് എന്ന് കേട്ടു പോയോ തീർന്നു. അത് കൃത്യമായിട്ട് അറിയുന്നത് അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും തന്നെയാണ്. പിന്നെ പ്രവാചകനോടും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 82-ാമത്തെ വചനത്തില്, ഇനി നീ കെട്ടണ്ടേ മറ്റുള്ള പെണ്ണുങ്ങളോട്, അവരുടെ സൗന്ദര്യത്തിന് നീ ആകർഷ്ടനായാലും ഇനി നീ കെട്ടണ്ടേ. കാരണം സുന്ദരിയായ പെണ്ണുങ്ങളെയൊക്കെ കാണും, ഇങ്ങേര് കെട്ടാൻ ആഗ്രഹിക്കും, അപ്പോഴത്തേക്കും അങ്ങേര് ആയത്തിറക്കും. ഇങ്ങനെ കുടുങ്ങി കഴിഞ്ഞാൽ പറഞ്ഞു, ഇനി എനിക്ക് ആയത്തിറക്കാൻ വയ്യ, നിർത്തിക്കോട്ടോ എന്ന് അള്ളാഹു പറഞ്ഞേക്കുക. മറ്റു വിശേഷങ്ങൾ നമുക്ക് കാണാം. അവർ മാണിക്യവും പവിഴവും പോലെയാകുന്നു. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, കൂടാരങ്ങളിൽ ഒതുക്കി. ഉസ്താദിന്റെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇടിഞ്ഞു തൂങ്ങിയ മാറിടമല്ല ഇവിടെ മരിച്ച 90-ാമത്തെ വയസ്സിൽ മരിച്ച ഫാത്തിമ താത്തയുണ്ടല്ലോ, പരലോകത്തെത്തുമ്പോൾ 16 അവള, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് കെളവന്മാരൊക്കെ ഇങ്ങനെ രണ്ടു കണ്ണു ഉരുട്ടി വായുമൊക്കെ പൊളിച്ചങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒച്ച മട്ടൻ വെട്ടി ആദ്യം ഉസ്താദിനെ അടിക്കണ പബ്ലിക്കിൽ വന്ന് കുടുംബമായിട്ടിരുന്ന് കേൾക്കാൻ പാടുള്ള കാര്യങ്ങളാണോടാ നീയൊക്കെ പറയുന്നത്. രണ്ട് ഉസ്താദിനെ അടി കൊടുത്താൽ മതിയോ, മറ്റേ ഉസ്താദന്മാരൊക്കെ ഒതുങ്ങി കൊടുത്തു. വെളുത്ത തരുണികൾ മുത്തക്കിഈന അല അർഫ്രഫിൻ ഖുദ്രിൻ വഅബ്ഖരിയിൻ ഹിസാൻ, പച്ചനിറമുള്ള തലയണകളിലും അഴകുള്ള പരവതാനികളിലും ചാരിക്കിടക്കുന്നവർ ആണ് ലീഗിന് പച്ച നിറം വന്നത് ആയിരിക്കും അവർ. വഅൻദഹും ഖാസിറാത്തു ത്വർഫഈൻ كأنهن بيض مكنون, ദൃഷ്ടി നിയന്ത്രിക്കുന്നവരും വിശാലമായ കണ്ണുള്ള സ്ത്രീകളും അവരുടെ അടുത്തുണ്ടായി. ദൃഷ്ടി നിയന്ത്രിക്കുന്നവരെന്ന് പറയാൻ വേറെ ആരോട് കാണാനില്ലല്ലോ, ചിപ്പിക്കകത്ത് അടയ്ക്കപ്പെട്ട മുത്തു പോലെയാണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഒരു മനുഷ്യനോ ജിന്നോ അവളെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞു. തൊട്ടാ പൊട്ടിപ്പോകുന്ന രൂപത്തിലുള്ള പെണ്ണാണെന്ന് പറഞ്ഞു. അവിടെ ഇവനല്ലാതെ മറ്റാരും ഇല്ലെന്ന് പറഞ്ഞു. കഴുത്തിൽ ഇവന്റെ പേരും ടാഗ് കെട്ടിക്കൊണ്ട് അങ്ങനെ നടക്കുകയാണ്. വായിക്കാൻ അറിയാത്ത എഴുതാൻ അറിയാത്ത ആളുകൾ മാത്രം അന്തം വിട്ട് നിൽക്കും. അയ്യോ ഇവളെ ഇവരിൽ ആരാണ്, എനിക്ക് ആരാണ് എനിക്കെന്ന് അറിയാതെ അവിടെ പിന്നെ എന്നെ തന്നെയുമല്ല എഴുത്തും വായനയും പഠിച്ചാൽ മാത്രം പോലെ അറബി തന്നെ പഠിക്കുകയും വേണം. അവിടെയുള്ള അറബിക്കാണെങ്കിൽ ഹർക്കത്ത് പിന്നെ കുത്തും കോമയും ഒന്നും ഉണ്ടാകത്തു. പിന്നെ അള്ളാഹുവിന്റെ അറബി അങ്ങനത്തെ അറബിയാണ്. ആകെ നായാണോ വായാണോ എന്ന് അറിയാതെ ആൾക്കാർ അന്തം വിട്ടു പോകുമെന്നുള്ളതല്ലാതെ പിന്നെ അവിടെ ദൃഷ്ടി നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആണുങ്ങളുണ്ടെങ്കിലാണല്ലോ ദൃഷ്ടി നിയന്ത്രിക്കേണ്ടി വരിക. ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. എനിക്ക് ഇവിടെ സ്വർഗം കിട്ടാത്തതിന്റെ ദൂരത്തിട്ട് ഞാൻ പിന്നെ നെഞ്ചിൽ കല്ലും വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകളെ പോലെയായിരിക്കും അവർ. അള്ളാഹു പറയുകയാണ് തീർച്ചയായും സ്വർഗ സ്ത്രീകളെ നാം ഒരു പ്രത്യേക പ്രകൃതിയിൽ സൃഷ്ടിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ നാം അവരെ കന്യകമാരും സ്നേഹവതികളും സമപ്രായക്കാരും ആക്കിയിരിക്കുന്നു. അത്ഭുതമാണ് സുഹൃത്തുക്കളെ ഹൂറുൽഐനിലെ വിശേഷങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൂറുൽഐനിനെ വിശേഷിപ്പിച്ച് പറയുകയാണ്, യുറാ മുഖു സുഖീമാ മിൻ വറാഇൽ ലഹം, അവരുടെ കണങ്കാലിലെ മജ്ജ മാംസത്തിന് പിന്നിൽ നിന്ന് കാണുന്നതായിരിക്കും. വമാ ഫിൽ ജന്നതി അഅസബ്, സ്വർഗത്തിൽ ഒരു അവിവാഹിതനും ഇല്ല. ഓ ഇതാണ് പിന്നെ ആകെയുള്ള ഒരു സമാധാനം. ഇത്രയും ഒക്കെ പറഞ്ഞല്ലോ. ഹൂറുൽഐൻ എന്ന് പറഞ്ഞാൽ സ്വർഗീയ സ്ത്രീകൾ. സ്വർഗത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്താണ് ഇവർ ഒരുക്കി വച്ചിരിക്കുന്നത്? ഇത് ഈ സ്ത്രീകളോട് കുറെ കാലമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഈ ബലാക്കൾ കൊണ്ട് മനസ്സിലാവും. ഇവിടെയും പുരുഷനെ സുഖിപ്പിക്കുക, അതാണ് നമ്മുടെ ജോലി. അവിടെയും പുരുഷനെ സുഖിപ്പിക്കുക, അതായത് അതോ അവിടെ 72-ാമത്തെ സ്ഥാനമേ ഉള്ളൂ, ഇവിടെ 4-ാമത്തെ 5-ാമത്തെ സ്ഥാനം എങ്കിലും ലഭിക്കുന്നതെന്ന് പറയാം. ഇതൊക്കെ പറഞ്ഞു പോയിക്കഴിഞ്ഞാൽ ഉടനെ മതക്കുരുകൾ പൊട്ടി ഒലിക്കും കേട്ടോ. ബൈ ബൈ.